how the life of a little girl called Mary Jones became an inspiration for the formation of Bible Society. Bible Society എന്നുള്ള മഹതായ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന്റെ പിൻപിൽ മേരി ജോൺസ് എന്നുള്ള വെയിൽസിലെ ഒരു ബാലികയുടെ ജീവിതം എപ്രകാരം പ്രചോദനമായി എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ വീക്ഷിക്കുവാൻ എല്ലാവരെയും ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിയുടെ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഏതൊരു പ്രസ്ഥാനത്തിന്റെയും വളർച്ചയുടെയും അതിന്റെ മുൻപോട്ടുള്ള യാത്രയുടെയും പിൻപിൽ വളരെ ചെറിയ ഒരു തുടക്കം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബൈബിൾ സൊസൈറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അപ്രകാരം ഒരു ചെറിയ തുടക്കം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇന്ന് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മേരി ജോൺസ് എന്ന് പറഞ്ഞ വെയിൽസിലെ ഒരു ബാലികയുടെ ജീവിതമാണ്. 1784 ജേക്കബ് ജോൺസിന്റെയും മോളിയുടെയും മകളായിട്ട് ഡിൻഡോൾ എന്ന് പറയുന്ന ഗ്രാമത്തിൽ മേരി ജോൺസ് എന്ന് പറയുന്ന ബാലിക ജനിച്ച് വളർത്തപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അവളുടെ മാതാപിതാക്കൾ വളരെ ഫൈനാൻഷ്യലി വീക്ക് ആയിട്ടുള്ള സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ബാലിക ചെറുപ്പത്തിലെ തന്നെ ഒത്തിരിയധികം കഷ്ടപ്പാടുകൾ അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എന്നിരുന്നാലും ഇതിന്റെ എല്ലാം മധ്യത്തിൽ ഇവളുടെ മാതാപിതാക്കൾ വളരെ ദൈവഭക്തിയുള്ള മാതാപിതാക്കന്മാരായിരുന്നു. അവർ എല്ലാ ആഴ്ചകളിലും ദൈവാലയത്തിൽ പോയി ആരാധിക്കുകയും അതോടൊപ്പം തന്നെ അതിനുശേഷമുള്ള ബൈബിൾ സ്റ്റഡിയിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നത് അവരുടെ തുടർച്ചയായിട്ടുള്ള ഒരു പതിവായിരുന്നു. അങ്ങനെ മേരി ജോൺസിന് ചെറുപ്പത്തിൽ തന്നെ ദൈവഭക്തിയും ദൈവവചനത്തോട് ആഴത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റും ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അങ്ങനെ അവളെ മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിൽ അവളുടെ ആ കാലഘട്ടത്തിൽ ബൈബിളുകൾ വളരെ ദൗർലഭ്യമായിട്ട് ലഭിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് തന്റെ സ്വന്തം മാതൃഭാഷയിൽ ഒരു ബൈബിള് കരസ്ഥമാക്കുക എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഏതൊരു മനുഷ്യന്റെയും വലിയ ഒരു സ്വപ്നമായിരുന്നു. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ ദൈവാലയങ്ങളിൽ വളരെ ചുരുങ്ങിയ കോപ്പികൾ മാത്രമാണ് അവളുടെ ഭാഷയിൽ ബൈബിൾ ഉണ്ടായിരുന്നു. ആലയത്തിൽ പോകുമ്പോൾ പുരോഹിതൻ വേദപുസ്തകം വായിച്ചു കേൾക്കുന്നതും അതുപോലെ വേദപുസ്തകത്തിൽ നിന്നുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്നതും മാത്രമായിരുന്നു അവർക്ക് ദൈവവചനം കേൾക്കുവാനുള്ള ഏക അവസരം എന്ന് പറയുന്നത്. അങ്ങനെ വേദവചനം വായിച്ചു കേൾക്കുകയും ബൈബിൾ സ്റ്റഡി ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുകയും അങ്ങനെ ഈ പെൺകുട്ടിയുടെ ജീവിതം മുൻപോട്ട് പുരോഗമിച്ചു. അങ്ങനെയിരിക്കുന്ന അവസരത്തിൽ ഇവൾക്ക് പ്രായം ആകുംതോറും ദൈവവചനത്തോട് ആഴത്തിലുള്ള അതിയായ ദാഹം, സ്വന്തമായ ഭാഷയിൽ തന്റേതായിട്ടുള്ള ഒരു ബൈബിൾ എനിക്കും കരസ്ഥമാക്കണമെന്നുള്ള ഒരു അതിയായിട്ടുള്ള ആഗ്രഹം ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ഉടലെടുക്കുന്നതായിട്ട് കാണുന്നു. അവൾക്ക് 9 വയസ്സായപ്പോഴാണ് അവൾക്കൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത്. കാരണം അവൾ ജനിച്ചു വരുന്ന സാഹചര്യത്തിൽ അവൾക്ക് അവിടെ പരിസരത്തൊന്നും ഒരു സ്കൂൾ പോലും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ റവറൻ തോമസ് ചാൾസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ശ്രമഫലമായിട്ട് അവളുടെ വില്ലേജിൽ ഡിൻഡോൾ എന്ന് പറയുന്ന വില്ലേജിൽ ഒരു സ്കൂള് കടന്നു വരുവാനായിട്ടും ആ സ്കൂള് അന്ന് ഇപ്പോഴത്തെ പോലെ നമ്മുടെ ബിൽഡിങ്ങുകളൊന്നും അല്ലായിരുന്നു, അവളുടേതായുള്ള ദൈവാലയത്തിൽ തന്നെ ആ സ്കൂള് സ്ഥാപിച്ച് അതിന്റെ തുടക്കം കുറിക്കാനായിട്ട് ഇടയായി തുടങ്ങും. നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്നത് പോലെ 4 വയസ്സിലും 3 വയസ്സിലും ഒക്കെ സ്കൂളിലേക്ക് പോകാനുള്ള സാഹചര്യം ഈ പെൺകുട്ടിക്ക് ലഭിച്ചില്ല. 9ാമത്തെ വയസ്സിൽ അവള് അവളുടെ സ്കൂള് വായിച്ച് പഠിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. അന്ന് അത് അവൾക്കൊരു വലിയൊരു ഭാഗ്യമായിരുന്നു അവളുടെ ആ ഒരു കോണ്ടസ്റ്റിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. വായിക്കുവാൻ പഠിക്കുക എന്ന് പറയുന്നത് മേരി ജോൺസിന്റെ വലിയ ഒരു ആഗ്രഹമായിട്ട് മനസ്സിൽ ഉടലെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയാണ് അവൾ അതിവിപ താല്പര്യത്തോടുകൂടി സ്കൂളിൽ പോകുവാനായിട്ട് ആരംഭിച്ചു. അന്ന് അവിടെ വായിച്ച് പഠിപ്പിക്കുവാനായിട്ടും പഠിക്കുവാനായിട്ടും ഉപയോഗിച്ചിരുന്നത് ആ ദൈവാലയത്തിലെ വലിയ വേദപുസ്തകമായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും അവൾ വേദപുസ്തകം വായിക്കാനും പഠിക്കുവാനുമായിട്ട് ശീലിക്കുവാനായിട്ട് തുടങ്ങി. ആകെ മൊത്തം ലഭിക്കുന്ന ഈ സ്കൂൾ ടൈമും ദൈവാലയത്തിൽ പോകുന്ന സമയവും വേദപുസ്തകത്തിന്റെ പുറന്താളുകൾ മറിക്കാനായിട്ടൊക്കെ ലഭിക്കുന്ന ഒരു വലിയ ഭാഗ്യം. അങ്ങനെ ഈ പെൺകുട്ടിയുടെ ഉള്ളിന്റെ ഉള്ളിൽ 9-10 വയസ്സ് മുതൽ തുടങ്ങിയ ഒരു ആഗ്രഹം, സ്വന്തമായിട്ട് തനിക്കൊരു ബൈബിള് വാങ്ങിക്കണം, ഈ വായന പഠിച്ചതിന് ശേഷം ആദ്യമായിട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ബൈബിള് എൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരണം.
ആ ആഗ്രഹം മനസ്സിൽ ഏന്തിക്കൊണ്ട് അവൾ മുൻപോട്ട് യാത്ര തിരിച്ചു. എന്നാൽ പാവപ്പെട്ട നെയ്ത്തു തൊഴിലാളികളായിട്ടുള്ള ഇവളുടെ മാതാപിതാക്കന്മാർക്ക് സ്വന്തമായ ഒരു ബൈബിൾ വാങ്ങുവാനുള്ള യാതൊരു സാധ്യതയും അന്നത്തെ കോണ്ടസ്റ്റിൽ ഇല്ല. കാരണം വലിയ വില കൊടുത്തു വേണം അവർ വേദപുസ്തകം കരസ്ഥമാക്കുവാനായിട്ട്. എന്നാൽ 9-ാമത്തെ വയസ്സ് മുതൽ അവൾ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിച്ച ആ നിമിഷം മുതൽ അവൾ സ്വന്തമായ ഒരു ബൈബിളിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും മാത്രമല്ല അധ്വാനിക്കുകയും ചെയ്ത ഒരു പെൺകുട്ടിയായിട്ട് ഇവളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവള് അതിനുവേണ്ടിയിട്ട് തന്നെ അവളുടെ പഠനത്തോട് ചേർന്ന് സ്വരൂപിച്ച് ചെറിയ ചെറിയ തുകകൾ സ്വരൂപിച്ചു കൂട്ടി ഒരു ബൈബിൾ വാങ്ങാനായുള്ള തുക അവൾ സ്വരൂപിക്കുകയാണ്. അങ്ങനെ തന്റെ വീട്ടിൽ മാതാപിതാക്കളുമായിട്ട് ഇവിടെ ഈ ആഗ്രഹം പങ്കുവച്ചപ്പോൾ അവരും ഇവിടെ കൂടുതലായിട്ട് എൻകറേജ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. മോളെ നമുക്ക് വാങ്ങാം, എന്നാൽ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് നിനക്കൊരു ബൈബിൾ വാങ്ങി തരാനായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല, എന്നാൽ നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇവളുടെ അതിയായ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് പിതാവ് പറഞ്ഞു, എന്റെ തേനീച്ച കൂടുകളിൽ ചിലത് ഞാൻ നിനക്ക് തരാം, തേൻ വിറ്റ് നിനക്ക് അതിനു വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അമ്മ പറഞ്ഞു, എന്റെ കോഴികളിൽ 2 കോഴിയെ ഞാൻ നിനക്ക് തരാം, അപ്പോൾ ആ കോഴികളിടുന്ന മുട്ട നിനക്ക് ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് അമ്മ പറഞ്ഞു. അവളുടെ കണ്ണുകൾ വളരെയധികം പ്രകാശിക്കുവാനായിട്ടും അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനായിട്ടും ഇടയായി തീർന്നു. അതുമാത്രമല്ല, അടുത്തുള്ള ഭവനങ്ങളിൽ പോയിട്ട് അവരുടെ കൃഷിയിടങ്ങളിലൊക്കെ ഇവള് ഒഴിവുവേളകൾ അധ്വാനിക്കുവാനായിട്ടും പണം സമ്പാദിക്കുവാനും അങ്ങനെ ചെറിയ ചെറിയ തുകകൾ സൂക്ഷിച്ച് വച്ച് നീണ്ട 6 വർഷക്കാലം ഈ പെൺകുട്ടി അധ്വാനിക്കുകയാണ് ഒരു ബൈബിള് സ്വന്തമായിട്ട് കരസ്ഥമാക്കുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ 6 വർഷം അധ്വാനിച്ച് 9 വയസ്സിൽ തുടങ്ങി 15-ാമത്തെ വയസ്സെത്തിയപ്പോൾ അവൾക്ക് അവളുടെ പേരൻസ് എല്ലാം കൂടെ കൂടി ഒരുമിച്ചിരുന്ന് ഈ പൈസയൊക്കെ സ്വരൂപിച്ചു കൂട്ടിയത് എണ്ണുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാകാനായിട്ട് ഇടയായി തീർന്നു, എനിക്കൊരു ബൈബിള് വാങ്ങാനായിട്ടുള്ള പൈസ ഇപ്പോൾ ഉണ്ട്. മോളെ, നിനക്കൊരു ബൈബിള് വാങ്ങാനായിട്ടുള്ള പൈസ ഇപ്പോൾ നിന്റെ കയ്യിലുണ്ട് എന്ന് അവളുടെ മാതാപിതാക്കൾ പറഞ്ഞപ്പോൾ അവളുടെ സന്തോഷത്തിന് ഒരു അതിരില്ലായിരുന്നു. അങ്ങനെ സ്വന്തമായിട്ട് സ്വരൂപിച്ചു കൂട്ടിയ പൈസ ഇനി ഒരു ബൈബിള് കണ്ടെത്തുക എന്ന് പറയുന്നതും വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ സ്കൂളിന്റെ സ്ഥാപകനായിട്ടുള്ള റെവറൻ തോമസ് ചാൾസ് എന്ന് പറയുന്ന പുരോഹിതന്റെ കയ്യിൽ ഒരു ബൈബിൾ അവളുടേതായുള്ള ഭാഷയിൽ ഒരു കോപ്പി ഉണ്ട് എന്ന് അറിയുകയും അതീവ ആഗ്രഹത്തോടുകൂടി 26 മൈൽ നഗ്നപാതയായിട്ട് നടക്കുവാനായിട്ട് തീരുമാനിച്ച ഈ പെൺകുട്ടി യാത്ര തിരിക്കുകയാണ്. അവളുടെ മാതാപിതാക്കളുടെ അനുവാദത്തോടുകൂടി അവൾ കുന്നുകളും മലകളും താഴ്വാരങ്ങളും ഒക്കെ താണ്ടി യാത്ര തിരിക്കുന്നു. മെയിൻ റോഡുകൾ ഒഴിവാക്കി യാത്രയുടെ ദൈർഘ്യം കുറയ്ക്കുവാനായിട്ട് അവൾ കാടുകളിലൂടെയും ഇടവഴിയിലൂടെയും ഒക്കെ പോയതായിട്ടാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ അവൾ ഒരു വിധത്തിൽ ഈ ഡെസ്റ്റിനേഷൻ അവളുടേതായിട്ടുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് റെവറൻ തോമസ് ചാൾസിന്റെ അടുത്തേക്ക് എത്തി. തോമസ് ചാൾസിന് വളരെ അതിശയമായി പോയി ഈ കൊച്ചുബാലികയെ കണ്ടപ്പോൾ. അദ്ദേഹം ഇവളെക്കുറിച്ച് അന്വേഷിച്ച് അറിഞ്ഞു. എന്നാൽ അവൾക്ക് വളരെ നിരാശ ജനിപ്പിക്കുന്നത് പോലെയുള്ള വാക്കുകളായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ആദ്യമായിട്ട് കേൾക്കേണ്ടി വന്നിരുന്നത്. കാരണം ഒരു കോപ്പി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തിന് അത് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് വിറ്റുപോയി എന്നുള്ള ഒരു വാർത്തയാണ് ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ വളരെ ഷോക്കായിട്ട് അവൾക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. വളരെ നിരാശയോടുകൂടി അവൾ വാവിട്ട് അവളെ പൊട്ടിക്കരഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. അവളുടേതായിട്ടുള്ള ഈ മനോഭാവവും അവളുടെ കരച്ചിലും അവളുടേതായിട്ടുള്ള ഈ ആകാംക്ഷയും ദാഹവും ഒക്കെ അറിഞ്ഞ ഈ പുരോഹിതൻ അദ്ദേഹത്തിന്റെ സുഹൃത്തിന് കൊടുക്കുവാൻ വാഗ്ദാനം ചെയ്ത് പ്രോമിസ് കൊടുത്തു വെച്ചിരുന്ന ഈ ബൈബിൾ ഇവൾക്ക് കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തിന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, തൽക്കാലം അത് ഇംഗ്ലീഷ് ബൈബിൾ അദ്ദേഹം വായിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുക്കുവാൻ വെച്ചിരുന്ന ബൈബിൾ ഈ ബാലികയ്ക്ക് ഈ തോമസ് ചാൾസ് എന്ന് പറയുന്ന പുരോഹിതൻ കൊടുത്തു. അവൾ പോയതിലും അധികമായിട്ടുള്ള സന്തോഷത്തോടുകൂടിയും അതീവ വേഗതയിലൂടെയും അവൾ ഓടി ഭവനത്തിൽ ഈ ബൈബിളുമായിട്ട് തിരികെ വരുന്ന കാഴ്ച, അവരുടെ ആ ഗ്രാമം മുഴുവൻ സന്തോഷത്തിലെത്തിയ ഒരു അവസരമായിരുന്നു മേരി ജോൺസിന് സ്വന്തമായിട്ട് ഭവനത്തിൽ ഒരു ബൈബിൾ ലഭിച്ചു എന്നുള്ള ആ ഒരു വാർത്ത. അങ്ങനെ അവൾ വീട്ടിലേക്ക് കടന്നു വന്ന് അവൾ വേദപുസ്തകം വായിച്ച് അതിലൂടെ ആ ഗ്രാമം തന്നെ ഒരു അനുഗ്രഹത്തിന്റെ ഒരു മാരിയിലേക്ക് പോയി എന്നാണ് ചരിത്രം പറയുവാനായിട്ട് സാധിച്ചത്. ഈ മേരി ജോൺസ് ആദ്യമായിട്ട് ദൈവാലയത്തിൽ ആദ്യമായിട്ട് അവൾ വായിച്ചത് ബൈബിളാണ്, ആദ്യമായിട്ട് ദൈവാലയത്തിൽ സൺഡേ സ്കൂളിലാണ് അവൾ വായിച്ച് പഠിച്ചത്. 105-ാമത്തെ സങ്കീർത്തനമാണ് ദൈവാലയത്തിൽ സൺഡേ സ്കൂളിൽ അവൾ വായിച്ചത് എന്നാണ് പറയുന്നത്. മറ്റേതൊരു കുട്ടികളെ കഴിഞ്ഞും ഏറ്റവും അതിയായിട്ട് പെട്ടെന്ന് വായിക്കാൻ പഠിച്ച ഒരു കുട്ടി എന്നാണ് ചരിത്രം മേരി ജോൺസിനെ കുറിച്ച് പറയുന്നത്. ഇത് ഈ ഒരു സംഭവം നടന്ന് കഴിഞ്ഞതിന് ശേഷം 1799 വെയിൽസിലെ ഭാഷയിൽ 10,000 ബൈബിളുകൾ
ഹൃദയഭാഷയിൽ അച്ചടിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷം 1804 ലണ്ടനിൽ വെച്ച് 300 അധികം പേരെ ഒരുമിച്ച് കൂടിയ ഒരു ഇന്റർ ഡിനോമിനേഷണൽ മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ റവറന്റ് തോമസ് ചാൾസ് എന്ന് പറയുന്ന പുരോഹിതൻ ഈ പെൺകുട്ടിയുടേതായിട്ടുള്ള ആ ജീവചരിത്രം അവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഇടയായിത്തു. അതിൽ നിന്നും അവിടെ കൂടി വന്നിരുന്ന ആളുകൾക്ക് വലിയൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എന്തുകൊണ്ട് വെയിൽസിലേക്ക് മാത്രമല്ല മറ്റുള്ള ഭാഷകളിലേക്കും നമുക്ക് വേദപുസ്തകം പരിഭാഷപ്പെടുത്തിക്കൂടാ എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഫലമായി 1804 മാർച്ച് മാസം 7 ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി എന്നുള്ള തലക്കെട്ടിൽ ലണ്ടനിലെ ബൈബിൾ സൊസൈറ്റിക്ക് തുടക്കം കുറിക്കുകയാണ് ചെയ്യുന്നത്. 70 ലാംഗ്വേജുകളിലേക്ക് മാത്രം അന്നുവരെയും ബൈബിൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ലോകത്തിലേക്ക് നോക്കിയാൽ 700 പരം ലാംഗ്വേജിലേക്ക് വേദപുസ്തകം പരിഭാഷപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് കണക്കുകൾ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. 1500 പരമായിട്ട് ന്യൂ ടെസ്റ്റമെന്റുകളിലേക്ക് വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു പോർഷൻസിലേക്ക് വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ ഫുൾ ബൈബിളും അതുപോലെ ന്യൂ ടെസ്റ്റമെന്റും പോർഷൻസും അടക്കം 2650 അധികം ഭാഷകളിലേക്ക് വേദപുസ്തകം ഇന്ന് ലോകത്തിൽ പരിവർത്തനം ട്രാൻസ്ലേഷൻ നടത്തുവാനായിട്ട് വിവർത്തനം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഇതൊരു വലിയ തുടക്കമായിരുന്നു. 1804 ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി തുടക്കം ആരംഭിച്ചുവെങ്കിൽ അതിനുശേഷം 7 1811 കൽക്കട്ടയിൽ ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റിയുടെ ഓക്സിലറി ആയിട്ട് ഭാരതത്തിലെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ തുടക്കം കുറിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് ബാംഗ്ലൂര് കേന്ദ്രീകൃതമാക്കി ഇന്ത്യയിലെ 17 ഓക്സിലറീസ് ആയിട്ട് ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടന്നുകൊണ്ട് ഇരിക്കുന്നു. ഇന്ന് നമുക്ക് കേരളത്തിലെ ഓക്സിലറി 1956 June 30 കോട്ടയത്ത് കേന്ദ്രമാക്കി ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. 57 അധികമായിട്ടുള്ള വെറൈറ്റീസിലെ മലയാളം ഭാഷയിൽ തന്നെ ഇന്ന് നമുക്ക് ബൈബിൾ ഉണ്ട്. ഇതിന്റെയൊക്കെ പിന്നിലെ ഒരു തുടക്കം എന്ന് പറയുന്നത് മേരി ജോൺസ് എന്ന് പറയുന്ന ഒരു കൊച്ചു ബാലികയുടെ വേദപുസ്തകത്തോടുള്ള അതിയായ ദാഹമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രചോദനാത്മകമായ കഥ അല്ലെങ്കിൽ കഥയല്ല ചരിത്രം നമ്മളെ ഓർപ്പിക്കുന്നത് വേദപുസ്തകത്തോട് നമ്മൾ എന്തുമാത്രം ദാഹമുള്ളവരായിരിക്കണം. വേദപുസ്തകം, ദൈവത്തിന്റെ വചനം നമ്മളെ ദിനംതോറും നിലനിർത്തുന്നതാണ്, ജീവിപ്പിക്കുന്നതാണ്, നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്, നമ്മളെ ട്രാൻസ്ഫോം രൂപാന്തരപ്പെടുത്തുന്നതാണ്, നിത്യത വരെയും കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഏതൊക്കെ രൂപത്തിൽ ബൈബിളുകൾ അവൈലബിൾ ആണ്? നമ്മുടെ മൊബൈൽ ഫോൺസിൽ വരെയും നമുക്ക് ബൈബിളുകൾ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ പിന്നിൽ വലിയൊരു ത്യാഗത്തിന്റെ കഥയുണ്ട്, ത്യാഗത്തിന്റെ ചരിത്രമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരങ്ങൾ കൂടുതലായിട്ട് വിനിയോഗപ്പെടുത്തുവാനായിട്ട് സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ബൈബിൾ എത്തിച്ചേരാത്ത അനേക ആളുകൾ ഇന്നും നമ്മുടെ ഭാരതത്തിന്റെ മണ്ണിൽ, നമ്മുടെ ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം നോക്കുമ്പോൾ അനേക ലാംഗ്വേജുകളിലേക്ക് ഇനിയും വേദപുസ്തകം പരിവർത്തനം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയിൽ തന്നെ 81 ലൈവ് ട്രാൻസ്ലേഷൻ പ്രോജക്ടുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടേതായിട്ടുള്ള പ്രാർത്ഥനയും സഹകരണവും സംഭാവനകളുമൊക്കെ സ്വന്തം ഹൃദയഭാഷയിൽ ബൈബിളുകളില്ലാത്ത അനേകർക്ക് വേദപുസ്തകം ലഭ്യമാകുന്നതിന് കാരണമാകുത്തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മേരി ജോൺസ് നിങ്ങൾക്ക് ഏറ്റവും ഒരു പ്രചോദനകരമായി, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കുവാനും നിലനിൽക്കുവാനും ഈ ഒരു ചരിത്രം പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഒരുമിച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.